അവരെ മകൻ വന്നിട്ട് പറഞ്ഞു ഉമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയില്ല ഇവിടെ തൊട്ടിപ്പുറത്താണെന്ന് നമുക്കറിയില്ല, വലിയൊരു മതിലുണ്ട്, നമുക്ക് കാണാനില്ല, ഇതിലൂടെ അല്ല കൊണ്ടുപോയിട്ടുള്ളത്, നമ്മൾ അവിടെ ഉള്ളതേ നമ്മൾ അറിഞ്ഞു. അപ്പം ഞാൻ ഓടുന്ന സമയത്ത് ഇടവഴിയിൽ നോക്കുമ്പോൾ നിറയെ ആളുകൾ അവരുടെ വീടിൻ്റെ അവിടെ. അപ്പം ഞാൻ ഇവിടെ അസ്സലാമലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടു, കണ്ടു, കമൻറ്റുകൾ വന്നു. അത് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട് അല്ലേ. എന്ത് കാര്യത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ വെറുതെ ആരെയും കരിവേരിത്തേക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യില്ലല്ലോ, പറയൂല. പിന്നെ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിലും നമുക്കതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണമെങ്കിൽ എന്തിനാ മടി കാണിക്കണേന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ചിലർ പറയും എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയണത്. ഇത് കുറ്റമല്ല, അനുഭവിച്ചവർക്ക് അവരുടെ വേദന പറഞ്ഞുതന്നെ തീർക്കണം. അല്ലാതെ അത് മനസ്സിൽ വെച്ച് നടന്ന് 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 സങ്കടമായിട്ട് അത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ സ്വയം ചിന്തിക്കില്ലേ. നമ്മൾ ഒരുപാട് 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 ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചിന്തിക്കുക അല്ലേ. എന്തായാലും പ്രശ്നങ്ങളില്ലാത്ത ഫാമിലികളൊന്നും ഉണ്ടാവില്ല, എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ അതൊക്കെ നമ്മൾ മറന്നും സഹിച്ച് മുന്നോട്ട് പോകണം. കാലാകാലം നമുക്ക് വൈരാഗ്യം മനസ്സിൽ വെച്ച് സൂക്ഷിച്ച് നടക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു മതത്തിൻ്റെ ഇതിൽ തന്നെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് തെറ്റി നിൽക്കാൻ പാടുണ്ട. എന്നാൽ പോട്ടെ, എന്ത് കാര്യത്തിനും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ തീർക്കാൻ പറ്റുന്ന തെറ്റുകളേ ഉള്ളൂ. ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത് എത്രയേ മനുഷ്യന്മാർ ജീവിച്ച് ഒത്തൊരുമയോട് കൂടി പോകുന്നുണ്ട്. ഇതെന്താണെന്ന് ഞാനിത് ഇപ്പോഴെങ്കിലും പറയണം എന്ന് വെച്ചാൽ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. എന്തിനാ പറയണേ, എന്തിനാ നീ മറ്റുള്ളവരെ കുറ്റം പറയണേ? ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യണത്. അത് ജീവിതത്തിലെ കഥ പറഞ്ഞിട്ടല്ല, നമ്മൾ അനുഭവിച്ചതും ഞാൻ എന്നെയാണ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. എൻ്റെ വീട്, എൻ്റെ ലൈഫ്, എൻ്റെ മക്കൾ എല്ലാം നിങ്ങൾക്ക് തുറന്ന് കാണിക്കുകയാണ്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു പക്ഷേ നാളെ നമ്മുടെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവരെ കാണുമ്പോൾ, അവരെ അറിയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവില്ല. ഇപ്പം ഈ ഒരു ചാനൽ എൻ്റെ ഫോണിൽ നിലനിന്നിട്ടില്ലെങ്കിലും ഒരു പേര് അടിച്ചു കൊടുത്താൽ എൻ്റെ ഉമ്മ ഇതുപോലെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചതാണ് അവരെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അവരുടെ മക്കളായാലും വളർന്നു വരും, എന്താണ് നമ്മുടെ ബാക്കിയുള്ളവർ ഇങ്ങനെ വന്നത്, എന്താണ് അതിൻ്റെ കഥ, സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും ആർക്കും എന്താണ് ഇതിൻ്റെ ബാക്കിൽ നടന്നത്, എന്താണ് സംഭവങ്ങളെന്ന് അറിയില്ല. ഇപ്പം നമുക്ക് എല്ലാവരോടത്തും പോയി പറയാൻ പറ്റുമോ ഇതാ സംഭവിച്ചു, ഇതാ സംഭവിച്ചു. ഇതാവുമ്പോൾ എന്തായാലും എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പം നമ്മളുടെ ഭാഗത്തുള്ള ശരി നമുക്ക് ഇതിലൂടെ വിളിച്ച് പറയാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കേട്ടോ. ആരും വരുന്നുണ്ട് തോന്നിയത്, ഞാനിവിടെ സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് നല്ല ഉറക്കമാണ്, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. പിന്നെ നെഗറ്റീവ് ഇട്ടവരോടും എനിക്ക് പറയാനുള്ളത്, അനുഭവിച്ചവർക്ക് ഇതൊരു കുറ്റമായിട്ട് തോന്നില്ല. മനസ്സ് തുറന്ന് സംസാരിച്ച് കുറേ ഭാരങ്ങൾ ഒഴിവാകും അല്ലേ. അനുഭവിക്കാത്തവർക്ക് ചിലപ്പോൾ ഇവളെന്തിനാ ഇപ്പോൾ ഇതിവിടെ വന്ന് പറയണേന്ന് തോന്നും. പക്ഷെ അനുഭവം ഉള്ളവർക്ക് അത് മനസ്സിലാവും, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന്. കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങളെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സങ്കടം, ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ട് വീടും അടുത്തടുത്താണ്. ഒരു ദിവസം മുത്തുക്കാൻ്റെ അമ്മ വയ്യാത്ത അവസ്ഥയിലൊക്കെ ഇവിടെ ആയിരുന്നു, പിന്നീട് ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ രണ്ട് ജ്യേഷ്ഠന്മാരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇവരുടെ വീട്ടിലെത്തിയതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഉമ്മാനെ കാണാതിരിക്കാൻ, സ്വന്തം മകനും മകൻ്റെ പേരക്കുട്ടികളും മകൻ്റെ വൈഫും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വീടിൻ്റെ ബാക്കിലൂടെയാണ് ഉമ്മാനെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരാറുള്ളത്, മനസ്സിലായോ? അങ്ങനെ ഈ ഉമ്മ മരിച്ചപ്പോഴാണ്, അതിന് മുന്നേ നമ്മൾ ഉമ്മ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉമ്മ ആരും ഇല്ലെങ്കിലും മുമ്പാരത്തിരിക്കും, സിറ്റ് ഔട്ടിലിരിക്കും. ഞാൻ ഇടവഴിയൊക്കെ അടിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഉമ്മാനെ കാണാം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചായ കുടിച്ചാന്നൊക്കെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കാം, അപ്പോഴത് മറുപടി പറയുള്ളൂ, ചായ കുടിച്ചാ എന്നൊക്കെ ചോദിക്കും ഞാൻ. അതുപോലെ ഞാൻ അനുവിന് പ്രഗ്നൻ്റ് ആയിരുന്നു, 3-4 മാസം എത്രയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അനുവിന് പ്രഗ്നൻ്റ് ആയിരുന്നു ഉമ്മ മരിക്കുന്ന സമയത്ത്. ഒരു ദിവസം രാവിലെ മക്കളൊക്കെ മദ്രസയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു 6:30 ആ ഒരു ടൈമിൽ അവരുടെ മകൻ വന്നിട്ട് പറഞ്ഞു ഉമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയില്ല ഇവിടെ തൊട്ടിപ്പുറത്താണെന്ന് നമുക്കറിയില്ല, വലിയൊരു മതിലുണ്ട്, നമുക്ക് കാണാനില്ല, ഇതിലൂടെ അല്ല കൊണ്ടുപോയിട്ടുള്ളത്, നമ്മളവിടെ ഉള്ളതേ നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഓടുന്നത്, ഇവരുടെ വേറൊരു ജ്യേഷ്ഠമുണ്ട്, അവരുടെ വീട്ടിലേക്ക് ഞാൻ അപായം ഇട്ട് ഓടുന്നത്. അപ്പം ഞാൻ ഓടുന്ന സമയത്ത് ഇടവഴിയിൽ നോക്കുമ്പോൾ നിറയെ ആളുകൾ അവരുടെ വീടിൻ്റെ അവിടെ. അപ്പം ഞാൻ ഇവിടെയാണോ ചോദിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഈ ഉമ്മാനെ ഈ മകൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാസങ്ങളായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്കൊന്നും മുത്തുക്ക് പോകില്ല,
കാരണം അവരുടെ ജ്യേഷ്ഠന്മാർ രണ്ടാളും ഗൾഫിലാണ്. പിന്നെ ഇക്കങ്ങനെ വൈഫുമാരാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ എൻ്റെ അടുത്ത്, ഞാൻ നാട്ടിലുള്ളപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയില്ലേ എന്നുള്ള സങ്കടം. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ തന്നെയാണ് നിന്നത്, മറ്റിക്കാൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലന്ന് ബാത്റൂം പോലുമില്ല. ആ ബാത്റൂം ഞാനും സിമൻ്റ് ഇട്ടിട്ട് ഉമ്മക്ക് അതിൽ കസാലയും വെച്ചു കൊടുത്ത് അത്രത്തോളം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന്, ഉമ്മാനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, അവിടെ നിന്നും അതിനെ വിളിച്ചു കൊണ്ടുപോയി. മാരോടൊക്കെ സംസാരിച്ച് ഉമ്മാനെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു കൊണ്ടുപോയി. പിന്നെ ആ ഉമ്മാനെ കാണുന്നത് മരിച്ചിട്ടാണ്. ഇന്നപ്പോട്ട് അതൊക്കെ കഴിഞ്ഞു, മരിച്ചിട്ട് നാട്ടുകാർ അറിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയുന്നത്, എൻ്റെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ലാസ്റ്റാണ്, പുലർച്ചെ എപ്പോഴങ്ങടെ കഴിഞ്ഞതാണ്, പക്ഷെ ലാസ്റ്റാണ് അറിയണത്. ആദ്യം ആരറിയിക്കണം? ഒരു മകൻ നാട്ടിലില്ല, അപ്പോൾ ആദ്യം ആരറിയിക്കണം? അതൊക്കെ കഴിഞ്ഞു, അവിടെ പോയി നമ്മൾ സഹകരിച്ചു, കാര്യങ്ങൾ ചെയ്തു. മൂന്നിൻ്റെ ചടങ്ങ് പോലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് വിടും. അപ്പോൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ വെച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് 7 കഴിക്കേണ്ട ചടങ്ങാണ്, എല്ലാവരും വിളിച്ചിട്ട്. അപ്പോൾ ഏട്ടനൊക്കെ വരുമല്ലോ, അപ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇല്ല, 3 എല്ലാ ചടങ്ങും അവസാനിപ്പിക്കുക, ഇതോടെ ബന്ധങ്ങളൊക്കെ തീർന്നു, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധങ്ങളില്ലാന്ന്. അപ്പോൾ ആലോചിച്ചു നോക്കുക, ഒരു വെള്ളം മുട്ടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ പോയി സഹകരിച്ച് എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ നിന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയണത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളൊന്നുമില്ല, അത്രത്തോളം സങ്കടം ഉണ്ടാവൂലേ. ഞാനാണെങ്കിൽ അവിടെ ഈ ഉമ്മ മരിച്ച കാര്യത്തിന് എന്ത് കാര്യത്തിനാണെങ്കിലും ചോദിക്കുന്നത് ഇവരുടെ അടുത്താണ്, എങ്ങനെ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എന്താ വാങ്ങേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പോയി ചോദിക്കുന്നതിൻ്റെ സാഹചര്യം. അപ്പുറം ഇപ്പുറമാണ് കേട്ടോ സ്വന്തം ഈ രണ്ട് ഏട്ടന്മാരുടെ, ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾ പരസ്പരം മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഒരു അവർക്കൊരു മൂത്ത മകനുണ്ട്, അവർ കണ്ട ഒരു കുഞ്ഞാപ്പയും ഉപ്പാൻ്റെ അനിയനാണ്, സ്വന്തം ചോരയാണ്, സ്വന്തം പെങ്ങന്മാരാണ്, ഒരു മെയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ മറച്ചു വെക്കുന്നതിന് പറയുന്നതിന് എന്താ തെറ്റുള്ളത്? രക്തബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു മരണത്തിൽ അവസാനിപ്പിക്കണം. ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് രണ്ട് മക്കളും, ആ രണ്ട് മക്കളും ഈ മകനും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇത് ഓരോരുത്തർ ഓരോരുത്തർ, ആ മരിച്ചു പോയ ഉമ്മാടെ ഉപ്പാടെ സ്ഥലത്താണ് ഞങ്ങളും ഇരിക്കുന്നത്, അവരും ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ. ഉമ്മാക്കൊരു പെൺമക്കളില്ല, ഉമ്മാക്ക് ഉപ്പാക്ക് ഉണ്ട് കേട്ടോ, ഉമ്മാക്ക്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യേണ്ടത് ഞങ്ങൾ മൂന്ന് മരുമക്കളും അതുപോലെ തന്നെ ഈ മക്കളുമാണ്, എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടുനിന്ന്. ഈ ഏട്ടന്മാരാണ് അനിയനെ ചേർത്ത് പിടിക്കേണ്ടത്. ഈ അനിയ ഒരുപാട് താവുന്നുണ്ട്, ഒരുപാട് ക്ഷമ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട്. നമ്മളുടെ തെറ്റ് സംഭവിച്ചു എന്നല്ല പറഞ്ഞാൽ സംഭവിച്ചേക്കാം, കാരണം മനുഷ്യന്മാരാണ്, അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ടും പറയും, ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ടും പറയും. പക്ഷെ വെള്ളം കൂടി മുട്ടിച്ച പോലെ ഒന്നും ഒരാളും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ പോരെ, സ്വന്തം വാപ്പ കൊടുത്ത സ്ഥലം ഒരു ഒരു പേപ്പറിലോ എഴുതി വാങ്ങാതെ ഒന്നുമില്ലാതെ സ്വന്തം ഏട്ടനെ എഴുതി കൊടുക്കണമെങ്കിൽ എത്രത്തോളം ആ ഏട്ടനെ സ്നേഹിച്ചിട്ടുണ്ടാവും അത് കൊടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? ഒരുപാട് ഒരുപാട്, ഞാൻ ഈ തറവാട്ടിൽ വന്ന് കയറിയ മുതലേ ഈ എൻ്റെ ഈ മുത്തുക്ക പണിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വന്തം പെങ്ങന്മാരില്ല, ഒക്കെ ഈ കുടുംബത്തെ തന്നെയാണ്. അതൊക്കെ ഒന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചാൽ ആരും ആർക്കും, എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ കഴിഞ്ഞു പോയത് ചിന്തിച്ചാൽ ആരും ആർക്കും ശത്രുക്കളാവില്ല. കുറേ മറ്റുള്ളവരുടെ പൈസ കണ്ട്, കുടുംബക്കാരുടെ പൈസ കണ്ട്, ബാക്കിലുള്ള ഫ്രണ്ട്സുകളെ കാര്യങ്ങളുണ്ട്, സ്വന്തം ചോരകളെ അകറ്റി നിർത്തുമ്പോൾ അത് ഇപ്പോഴല്ല അറിയാം. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ സ്വന്തം ബന്ധങ്ങൾക്കൊരു വിലയില്ലാതെ അവർ പരസ്പരം അറിയുന്നില്ല. വേറൊരു കാക്കയുണ്ട്, അക്കാക്കാനെ അവരെ താത്താനെ ഇക്കാക്കാനെയൊക്കെ മൂത്തമ്മ മൂത്താപ്പ എന്ന് പറയും. ഇവരിനെ പറയും, പക്ഷെ മക്കൾ തമ്മിൽ ഒരു അടുപ്പില്ല. എൻ്റെ അനു ദിവസം ഞാനിവിടെ അടിച്ചു വരണം ഇടവഴിയിൽ, അപ്പോൾ ഇവരെ കണ്ടപ്പോൾ പറയണം അമ്മാൻ്റെ ഫ്രണ്ട് എന്ന്. കുട്ടിക്ക് അറിയില്ല അത് കുട്ടിയുടെ മൂത്തമ്മയാണെന്ന്. അതാണ് ഇന്നത്തെ കാലം, കുട്ടികളെ കണ്ടാൽ പോലും നോക്കൂല. ഒന്ന് കുട്ടികളോട് എന്തിനാ ദേഷ്യം വൈരാഗ്യം? സ്വന്തം ഈ ഏട്ടനാട്ടോ ഇത്ത പിന്നെയും കണ്ടാലൊന്നും മക്കളോടൊന്ന് ചിരിക്കപ്പോഴും ഇക്കാക്ക എന്തിന്? സ്വന്തം അനിയൻ്റെ മക്കൾ, സ്വന്തം ചോര. നമ്മൾ നമ്മുടെ മക്കളോട് എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കരുതിട്ട്, അത് നിങ്ങളുടെ അനിയനാണ് അല്ലെങ്കിൽ നിൻ്റെ ഇക്കാക്കയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ അങ്ങനെ പറയാറുള്ളത്, അത് നിൻ്റെ ഇക്കാക്കയാണ്, ആ കുട്ടി ഇപ്പോൾ കാക്കയുടെ നിൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അത് നിൻ്റെ താത്തയാണ്, അത് നീ എപ്പോഴും നിൻ്റെ മൂന്ന് പെങ്ങന്മാരെ കൂടെ ഒരു പെങ്ങളും കൂടെ ഉണ്ട് എന്ന് മോനെ നീ കരുതണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത്. നമ്മളെ റബി മോൾക്കായാലും ഇപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ ആ കുട്ടീനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു റബി എൻ്റെ ഇക്കാക്കയാണ് എന്നാണ് പറഞ്ഞു കൊടുക്കുക. ഇതെന്തമ്മ ഇങ്ങനെ മിണ്ടാത്ത എന്തമ്മ എന്താ നമ്മൾ മറുപടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ടാണ് പറഞ്ഞത്.
ഇതുപോലൊന്നും ഒരിക്കലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ലടോ. ബന്ധങ്ങൾക്കൊരു വില കൊടുക്കണം. പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും. പിന്നെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനും മുത്തിക്കും പണ്ട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരും കൂടെ അതിൽ പെട്ടുപോയിട്ടുണ്ടാവും. അവരതിനുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞത് മറക്കാനുള്ളൊരു മനസ്സ് നമുക്ക് പടച്ചു എന്താ തന്നിട്ടുള്ളത്? മറവി എന്നൊരു സംഭവം തന്നോണ്ടല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ പോണത്. അത് മറക്കാതെ കാലാകാലം നമ്മളൊക്കെ മയ്യത്ത് പെട്ടിക്ക് വെച്ചതിന് ശേഷം ഓ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല ഇന്ന ആൾ പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കണ്ടേ? ജീവിച്ചിരിക്കാത്ത കാലത്ത് അത് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് മേട്ടനൊന്നിൻ്റെ മക്കൾ ഒരു പരിചയവും ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരിക്കലും നമ്മളിവിടെ വീട്ടിലൊരു ചടങ്ങുണ്ടായിരുന്നു. മുത്തുക്കാൻ്റെ വേറെ ഉപ്പാൻ്റെ അടുത്ത് ഒരു മകനും വൈഫൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ ഫുഡ് അങ്ങോട്ട് കൊടുത്തയച്ചു. ആ ഫുഡ് അവർക്ക് വേണമെങ്കിൽ വാങ്ങി വെച്ചിട്ട് പിന്നീട് നമ്മൾ അറിയാതെ ദൂരെ കളയായിരുന്നു. അവരത് വാങ്ങി വെക്കാതെ തിരിച്ചിങ്ങോട്ട്, ഞങ്ങളിവിടെ ബിരിയാണി വെച്ചിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് കൊടുത്തയച്ചു. നമ്മളൊരിക്കലും ഭക്ഷണത്തിനോടൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഇന്ന് അതുണ്ടോ നാളെ അത് കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് കൊണ്ടുപോകണത്? എന്താ കൊണ്ടുപോകണത്? അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് പറയുന്നത് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നത് നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്നും സംസാരിക്കാതെ അവരവിടെ ചെയ്തോട്ട് എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ചിന്തിക്കും. ഒരു കവള് തടിച്ച് നമ്മൾ മറു കാരണം കാണിച്ചു കൊടുക്കും. പിന്നെയും അടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരുപാട് ഒരുപാട് സഹിച്ചതാണ്. എന്നിട്ടും അങ്ങോട്ട് പോയിട്ട് മിണ്ടിയിട്ടും സഹകരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കോഴിക്കൃഷി ഉണ്ടായിരുന്നു. ഈ കോഴിക്കൃഷിക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പഞ്ചായത്തിൽ പോയി കംപ്ലയിൻ്റ് കൊടുത്തു, ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കാര്യങ്ങളാണെന്ന്. പഞ്ചായത്തിൽ വന്ന് നോക്കിയിട്ട് വെച്ച് ഇവിടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ തറവാടിൻ്റെ ഉള്ളിൽ കോഴിനെ വളർത്തുന്നുണ്ട്. ആ തറവാട് കൂട്ടിക്കരുത്, കുറച്ച് കോഴിക്കുട്ടികളെ അതിൽ ചൂട് കൊടുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണം ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല നിങ്ങളെ. പിന്നെ ഒരു കണക്കുണ്ടല്ലോ എത്ര കോഴികളെ വീട്ടിൽ വളർത്താൻ പറ്റുള്ളൂ എന്ന്, ആ കണക്ക് നമ്മൾ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊരു കാര്യങ്ങളും ഇല്ല. നമ്മളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം, എങ്ങനെയൊക്കെ ആക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിത് പറഞ്ഞ് ഇനി അവർ മിണ്ടു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ സ്വന്തം ഉമ്മ മരിച്ചിട്ട് അനിയനും ഏട്ടനും കൂടി സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവർ പിന്നെ എപ്പം മിണ്ടാനാണ്? ഈ അനിയനോ ഏട്ടനോ ഒന്ന് വീഴുമ്പോഴോ അപ്പോഴാണോ ഉണ്ടാവുക? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബന്ധങ്ങൾക്കൊരു വില വെക്കണം. ഇപ്പം ഞാനും എൻ്റെ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ ഇപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ടെൻഷൻ ഇട്ട് പറഞ്ഞു ഞാനേ ആയിരിക്കും ആദ്യം ഓടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഉമ്മയും വാപ്പയൊക്കെ പഠിപ്പിച്ചു. ഞാൻ എപ്പോഴും പറയുള്ളൂ, ഞാൻ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ മുന്നിലാരും വരരുത് കേട്ടോ, വന്ന് കഴിഞ്ഞ് ഞാൻ കരയുള്ളൂ, അല്ല ഞാൻ ദേഷ്യം പിടിക്കില്ല, ഞാൻ കരയുള്ളൂ, അതോടെ എല്ലാം തീർന്ന്. അങ്ങനെ വേണം മനസ്സ്, നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ ആക്കണം. കാരണം നമ്മൾ ഈ വൈരാഗ്യമൊക്കെ വെച്ച് മനസ്സിൽ വൈരാഗ്യം വെച്ചിട്ട് ഇതാക്കി നമ്മളെ മക്കൾ ഈ വൈരാഗ്യം കണ്ടിട്ട് അവരുടെ മനസ്സിൽ വൈരാഗ്യവും, അവർ നാളെ സഹോദരങ്ങളോട് ഇങ്ങനെ ചെയ്യില്ലെന്നെന്താ ഉറപ്പ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുമ്പോൾ വന്നിട്ട് പറയുന്നില്ലേ നിങ്ങൾ എന്തിനാ അത് പറയണത്, നിങ്ങൾ എന്തിനാ ഇത് പറഞ്ഞാൽ അൺസബ് ചെയ്യും. എനിക്ക് ഇത് കേട്ടിട്ട് അൺസബ് ചെയ്യണോ? എനിക്ക് പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ എന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്, ഫേക്കായിട്ടുള്ള എന്നെ അല്ല. ഞാൻ അനുഭവിച്ചത് എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതൊക്കെയാണ് ഞാൻ നിങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കാരണം ഞാനായിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനൊരു ഫേക്കായിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് ഞങ്ങളിപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് എന്താണ്, അപ്പോൾ നിങ്ങളെന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർ സഹകരിക്കുന്നില്ല ഇവർ അപ്പോൾ പിന്നെ ഞാൻ ഇനി കള്ളത്തരം പറയണം? ആ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര, അതാണോ ഞാൻ ചെയ്യേണ്ടത് കള്ളത്തരം പറയണോ വേണ്ടത്? നമ്മൾ കള്ളത്തരങ്ങൾ പറയാം, അതിനൊരു പരിധിയില്ലേ? നമ്മുടെ ജീവിതത്തിന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഉള്ള സത്യാവസ്ഥകൾ എന്തിനാ കള്ളത്തരം പറയണത്? ഞാൻ പറഞ്ഞില്ലേ ഞാനും മുത്തുക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഈ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രായത്തിൻ്റെ ഇതിൽ ഒരുപാട്, എൻ്റെ ഉമ്മക്ക് രാത്രി 1 മണി 2 മണിക്കൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടും കരഞ്ഞിട്ടും എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടും ഒക്കെയുണ്ട്. രവിക്ക് 1.5 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ എത്തിയിട്ടാണ് ഞാൻ അറിയണത് എൻ്റെ ഉണ്ണിമോള് പ്രഗ്നൻ്റ് ആണെന്ന്. ആ നൃത്തം ഞാൻ രണ്ട് വർഷത്തിൻ്റെ അടുത്ത് വരെ നിന്നിട്ടുണ്ട്. എന്നെ ആരും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മുത്തുക്കാനെ കുറ്റം പറയില്ല, മുത്തുക്കേന്ന് നോക്കിയിട്ടില്ല, എൻ്റെ ഉപ്പ തന്നെയാണ് എന്നെ നോക്കിയത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിട്ട്. അത് ഞാൻ ആ ലൈഫിൽ ജീവിക്കുന്നതുകൊണ്ടാണ്.
അപ്പൊ അതിൻ്റെ അതുകൊണ്ട് നമ്മള് പുറത്തേക്ക് ഇതൊന്നും അറിയില്ല. പുറത്തേക്ക് ഒരു പെണ്ണ് ചിരിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരഞ്ഞ് പുറലോകം അറിയുമ്പോൾ ആ പെണ്ണാണ് കുഴപ്പമിട്ടത്. പക്ഷെ ആ വീടിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണതെന്ന് അവരറിയില്ല. ഇപ്പം ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ച് പറയണത് അന്ന് എനിക്ക് കരയാനേ അറിയുള്ളൂ. കുറേ കരയും ഉമ്മയൊപ്പിയും പറയും, കൊണ്ടുപോകും, വേണ്ടെന്ന് പറയും. പക്ഷെ ഞാനാണ് പറഞ്ഞത്. എനിക്ക് ഒരു ഭർത്താവിനെ പഠിച്ചു തന്നിട്ടില്ല, മരണം വരെ അത് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അന്ന് ചില തെറ്റുകൾ സംഭവിച്ചു പോയി, ഇപ്പം ഞാൻ പറയാം എൻ്റെ പുത്തുക്കാക്ക്, പക്ഷെ ആ തെറ്റ് തിരുത്തും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ വേറെ കല്യാണം കഴിച്ചാലും ഇനിയിപ്പോൾ ഞാൻ വീട്ടിലിരുന്നാലും എൻ്റെ മകൻ്റെ വാപ്പ, എൻ്റെ മക്കളുടെ വാപ്പ, അത് മുത്തുക്ക തന്നെയല്ലേ. അന്ന് ഞാൻ പോകുമ്പോൾ റിബിനെ എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്കറിയില്ല ഞാൻ പ്രഗ്നൻ്റ് ആണ്. വീട്ടിലെത്തിയിട്ട് ആ മാസം തെറ്റുമ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ മുത്തുക്കാനെ വിളിച്ചു പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്. നെവർ മൈൻഡ്, അത്രേ ഉള്ളൂ. എന്നിട്ടും ഞാൻ ആരോ പറഞ്ഞു പോസ്റ്റിൻ്റെ കീഴിൽ പോയി കരഞ്ഞ കഥ പറയരുതിട്ടൊന്ന്. അത്രയും സംഭവിച്ചിട്ടുണ്ട്. പോസ്റ്റിൽ എടപ്പാളങ്ങാടിയിൽ പോസ്റ്റിൻ്റെ മേലെ പണിയെടുക്കുമ്പോൾ ഞാൻ ഈ വയറും വെച്ച് റബിമോനെ ഒക്കെ തീരാ പോസ്റ്റിന് നേരെ താഴെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി വാ, എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണം എന്ന്. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയില്ല ഇന്ന് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പം ഞാനിത് പറഞ്ഞു വെച്ചാൽ മുത്തുകാക്കൊരു ദേഷ്യവുമില്ല. ഇതൊക്കെ ഞങ്ങൾ പരസ്പരം പറയുന്നതും കാര്യങ്ങളുമാണ്, എല്ലാവർക്കും ഈ നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അന്നൊക്കെ എനിക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടുകാരുടെ മുന്നിലായാലും അവർ പറയും വേണ്ട മതി ഒഴിവാക്കാൻ നിറമില്ല പറ്റൂല എന്ന് പറഞ്ഞിട്ട് കാണാതെ ഫോൺ എടുത്ത് വിളിക്കും. ചിലപ്പോൾ ചീത്തയാവും കേൾക്കാം, എന്നാലും ഞാൻ വിളിക്കും. അങ്ങനെ ഞാൻ തട്ടിപ്പറിച്ച് നേടിയെടുത്ത് എൻ്റെ ഒരു വാശിക്ക് നേടിയെടുത്ത ജീവിതത്തിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുത്ത വഴി വെച്ചിട്ട് ഒഴിവാക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പോയാലോ, പിന്നീട് ഒരു പക്ഷേ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമ്മളൊരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ ഒരു 10,000 പ്രാവശ്യം ആലോചിക്കുക, ആലോചിച്ച് മാത്രം ചെയ്യുക. കാരണം നമ്മൾ നമ്മളെ കല്യാണം കഴിക്കുന്നത് വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ പൊന്നുണ്ണിയും ചക്കരക്കുട്ടിയും മുത്തുമണിയൊക്കെ ആയിരിക്കും. പക്ഷെ കല്യാണം കഴിച്ച് നമ്മൾ പിന്നെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അതുവരെ ഉള്ള ആ ഒരു ചക്കരമുത്തും ഒന്നും നമ്മളെ ആവില്ല ചില വീടുകളിൽ. ഞാൻ എല്ലാവരെയും പറയല്ല കേട്ടോ. പിന്നീട് നമുക്ക് എന്തെങ്കിലും കുത്തുവാക്ക് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളെന്തിനാ വന്നതെന്ന്. അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചു പോകാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം നമ്മളതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ ബന്ധങ്ങൾക്ക് എപ്പോഴും നമ്മൾ വില കൊടുക്കുക. എൻ്റെ അന്നത്തെ പ്രായം വെച്ചിട്ട് എനിക്ക് എന്താ ഒരു എൻ്റെ റബിമോനല്ലേ, അവനെ ഞാൻ 18 വയസ്സാകുമ്പോഴേക്കാണ് പ്രസവിച്ചത്, ഒരു അടുത്ത കുട്ടിയാവുന്നുണ്ട്, അതിനെ ആഘോഷം ചെയ്ത് എനിക്ക് പുതിയൊരു ജീവിതമോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറയണവർക്ക് കേൾക്കാം. അപ്പോഴും ഞാൻ വിചാരിച്ചത് എനിക്ക് പറ്റും, നേരാക്കി എടുക്കാൻ എനിക്ക് പറ്റും. അത് ഒരു എന്താ കുറവ് വെച്ചാൽ പെങ്ങന്മാരില്ല നിയന്ത്രിക്കാൻ, പിന്നെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറവാണ്, പിന്നെ ഈ ഒരു ജോലിയുടെ അവസ്ഥയും കാര്യങ്ങളും എനിക്കറിയാം, അതുകൊണ്ട് വന്നതാണ്. പിന്നെ എന്ത് പറഞ്ഞാലും എന്നെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഗ്യാരണ്ടി ഇട്ടിട്ട് കല്യാണം കഴിച്ചതല്ലേ, അത് സ്നേഹം ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇനി ഞാനും കൂടെ ഇട്ടും കൊണ്ട് പോയാൽ എന്താണ് അവസ്ഥ എന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചിരുന്ന ആശാല്ല. ഇന്ന് എനിക്ക് സ്വർഗമാണ്, എൻ്റെ മുത്തുക്കാനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എൻ്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്, എൻ്റെ മക്കളെ നോക്കുന്നുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും, എന്നാൽ എന്നെ മക്കളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇതുപോലെ പറയുമ്പോൾ എന്തിനാ അതിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവർ ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു വാക്ക് എടുത്ത് ഞങ്ങൾക്കും വരും നാളെ ഒരു ദിവസം എന്ന് അത് മാറ്റി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ലൈഫിൽ. ഒരു ദിവസം ശരിയാവും, പിന്നെ നമുക്ക് തീരെ ഒട്ടും ശരിയാവാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ മനസ്സിനെ ഉറപ്പിക്കുക, വേണ്ടെങ്കിൽ വേണ്ട അത് തന്നെ. അല്ലെങ്കിൽ രണ്ട് മനസ്സിൽ നിന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം, എന്നെ കൊണ്ടത് ശരിയാക്കാൻ പറ്റും, എനിക്കത് പറ്റും, അങ്ങനെ തീരുമാനിക്കുക. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, അങ്ങനെ തീരുമാനിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഞാൻ എന്താന്ന് അറിയണം. നാളെ എൻ്റെ മക്കൾ എന്താ ഞങ്ങളുടെ അവർ തെറ്റിയത്, എന്താ കാര്യം, ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും അവരെന്തായാലും ഇത് കാണും, അറിയുകയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പോൾ വിവരം വെച്ച മക്കളല്ലേ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി ഞാൻ ഇന്ന് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബന്ധങ്ങൾക്ക് വില കൊടുക്കുക. രക്തബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിപ്പിക്കാൻ ഒരു ബന്ധവും ഉണ്ടാവില്ല. ബന്ധം രക്തബന്ധം, അത് മാത്രം ചെയ്ത് ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന് ഒരേ ഗർഭപാത്രത്തിൽ കിടന്നവരാണ് തമ്മിൽ പരസ്പരം കലഹിക്കുന്നത്. അത് കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കോ ഒന്നും കിട്ടുന്ന ഒരു ബന്ധമല്ല അത്.
അത് മനസ്സിലാക്കാം. സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ നേടി പിടിച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ മുന്നേ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക. പാസ്റ്റ് എന്തായിരുന്നു, നിങ്ങൾ നിങ്ങളെ സഹോദരങ്ങളായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നു ചിന്തിച്ചാൽ നിങ്ങൾ ആരും അവരെടുത്തൊന്നും ഇതുപോലുള്ള സ്വഭാവങ്ങൾ കാട്ടിക്കൂട്ടൂല. എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനുള്ള ഒരു കഴിവ് പഠിച്ച് നമുക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും.